കർമ്മലമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും എല്ലാവർക്കും നേരുകയാണ്. സ്പെയിനിലെ ബദലോണ എന്ന് പറയുന്ന ഞാൻ താമസിക്കുന്ന ഈ ആശ്രമത്തിൽ, ആശ്രമ ദേവാലയത്തിൽ 52 വർഷമായിട്ട് ഇവിടെ തിരുനാൾ ഇല്ലാതിരിക്കുക. തിരുനാൾ എന്ന് പറയുന്നത് കർമ്മലമാതാവിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കാറില്ലായിരുന്നു. തരകോണ എന്ന് പറയുന്ന സ്ഥലത്ത് കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ മഞ്ഞുമ്പൽ സഭയിലെ, കർമ്മലിത്ത മഞ്ഞുമ്പൽ സഭയിലെ മൂന്നച്ഛന്മാർ കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ. അവിടെ 42-45 വർഷമായിട്ട് മുടങ്ങിയിരുന്ന കർമ്മലമാതാവിൻ്റെ തിരുനാൾ വലിയ മനോഹരമായ പ്രദക്ഷിണം അവർ നടത്തുകയുണ്ടായി. അതെനിക്ക് പോകാനും അതിൽ പങ്കെടുക്കുവാനും സാധിച്ചു. ആ ഒരു പ്രചോദനമാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളത് 60-65 വയസ്സുള്ള രണ്ട് അച്ഛന്മാരാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, തോമസേ ഇത് കേരളമല്ല, ഇന്ത്യയല്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് നടത്തുന്നത് എന്ന് പറഞ്ഞു. കാരണം 52 വർഷമായിട്ട് മുടങ്ങിയെന്ന സംഭവം റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവർ അവരുടെ കാഴ്ചപ്പാട് ശരിയായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വെച്ചാൽ, എനിക്ക് പെർമിഷൻ തന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഈ തിരുനാൾ നടത്തുകയുണ്ടായി. ഇതിൻ്റെ ട്രഡീഷൻ എന്ന് പറയുന്നത്, ഈ ബദലോണം എന്ന് പറയുന്നത് ഒരു മത്സ്യബന്ധന മേഖലയായിരുന്നു പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. എല്ലാവരും കടലിനെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളായിരുന്നു. ഇതൊരു ഐതിഹ്യമാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കടൽക്ഷോഭമുണ്ടായും ഒത്തിരി വീട് കടലെടുക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾക്ക് പരിഭ്രാന്തരായിട്ട് ദേവാലയത്തിൽ വന്നിരിക്കുകയും പ്രാർത്ഥനയുമായിരുന്നു. അതിലൊരാൾ കർമ്മലമാതാവിൻ്റെ കയ്യിലുള്ള ഉത്തരിയും വലിച്ചു പൊട്ടിച്ചിട്ട് അതും കൊണ്ട് പുള്ളി ഓടി കടൽ കൊണ്ട് എറിഞ്ഞെന്നും കടൽ ശാന്തമായി എന്നുമാണ് ഐതിഹ്യമുള്ളത്. അതിനുശേഷം ജൂലൈ 16-ാം തീയതിയിൽ തിരുനാളിന് മുന്നോടിയായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ രൂപം അവർ ഇവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ നാട്ടിലുള്ള സംഭവമാണത്. ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് തിരുനാൾ ദിനം വള്ളത്തിൽ, ഈ മത്സ്യബന്ധനത്തിൽ പോകുന്നവരുടെ വള്ളത്തിൽ മാതാവിനെ വെച്ച് കെട്ടിയിട്ട് കടലിലേക്ക് തുഴഞ്ഞു പോവും. 1 മണിക്കൂറോളം കടലിൽ തുഴഞ്ഞിട്ട് തിരിച്ച് കടൽ തീരത്തേക്ക് മാതാവിനെ കൊണ്ടുവരുമ്പോൾ ഈ കർമ്മലിത്ത അച്ഛന്മാർ കടൽ തീരത്ത് പോയിട്ട് മാതാവിനെ ഏറ്റുവാങ്ങും. അച്ഛന്മാരാണ് തോളിൽ മാതാവിനെ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട്, പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്തത് കടൽത്തീരത്ത് സ്റ്റാർട്ട് ചെയ്ത് പ്രദക്ഷിണം, അവർ പ്രദക്ഷിണം ദേവാലയത്തിലേക്ക്, മനോഹരമായിട്ട് ദേവാലയത്തിലേക്ക് വന്നിട്ട് എന്നിട്ടാണ് കുർബാന സ്റ്റാർട്ട് തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് പ്രദക്ഷിണമുള്ളത്, നമുക്കറിയാം. ഇതൊരു വ്യത്യസ്തമാണ്. അപ്പോൾ അതേ വഴിയിലൂടെ അവർ സഞ്ചരിച്ച ചരിത്രത്തിൻ്റെ ആ വഴിയിലൂടെ വീണ്ടും ഈ പ്രാവശ്യം നമുക്ക് ജൂലൈ 16-ാം തീയതി പരിശുദ്ധ ദേവ കർമ്മലിത മാതാവിൻ്റെ തിരുനാൾ നമുക്ക് പ്രദക്ഷിണത്തോടു കൂടെ തന്നെ നടത്തുവാനും വളരെ മനോഹരമായിട്ട് നടത്തുവാനും സാധിച്ചു. അന്ന് പല ഗ്രൂപ്പിൽ, ഒരു ഞാൻ പറഞ്ഞതനുസരിച്ച് ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്തിരുന്നു. ഈ ഗ്രൂപ്പിൽ ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പല ഗ്രൂപ്പിൽ, പല ക്ലബ്ബ് മത്സ്യബന്ധനത്തിന് പെസ്കദോസ് എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്, അത് പല പല കൾച്ചറിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ ഈ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് മാസത്തിൽ 2 പ്രാവശ്യം മീറ്റിംഗ് നടത്തി. അത് കൊറോണയ്ക്ക് മുമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പെരുന്നാൾ ദിനം എല്ലാവരും, ഞങ്ങളൊക്കെ ഒത്തിരി വണ്ടറടിച്ചു. കാരണം ഭയങ്കരമായ സപ്പോർട്ട്, ജനങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് പരിസ്ഥിതി മാതാവിൻ്റെ ആ സ്റ്റാച്ചു അവർ കൊണ്ടുപോയിട്ട് തുഴഞ്ഞ് പായ്ക്കപ്പലൊക്കെ അതിൻ്റെ കൂടെ അടി അകമ്പടിയായിട്ട് കടലിൽ ഒരു 5 മണി തൊട്ട് 6-6:30 വരെ കടലിൽ അവർ മാതാവിനെ വഹിച്ചുകൊണ്ട് അവർ തുഴയുകയായിരുന്നു. ഞാനും എൻ്റെ സുപ്പീരിയർ അച്ഛനും, വീഡിയോ കാണാൻ പറ്റുന്ന നമുക്ക്, അച്ഛനും കൂടെ, ഞാൻ അച്ഛനും മറ്റുള്ള എല്ലാവരും കൂടെ TVയിലൊക്കെ അവരൊക്കെ കവർ ചെയ്തിരുന്നു. ഞങ്ങൾ കടൽത്തീരത്തുനിന്ന്, അപ്പോൾ അവിടെ ഒരു ക്ലബിൽ അവരാണ് കടലിൽ ഇറങ്ങി മാതാവിനെ വഹിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ട് തരുന്നു. ഞാനും അച്ഛനും 2-3 പേരും കൂടെ ചുമന്നുകൊണ്ട് പണ്ട് നടന്ന അതേ വഴിയിലൂടെ, ഞാൻ 52 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ വഴിയിലൂടെ പ്രദക്ഷിണമായിട്ട് ദേവാലയത്തിലേക്ക് വരുന്ന ഒരു മനോഹരമായ ഒരു ചെറിയ വീഡിയോയാണ് ഞാൻ നോക്കുമ്പോൾ സമർപ്പിക്കുന്നത്. അപ്പോൾ മഞ്ഞുമലെ അച്ഛന്മാർ ഇവിടെ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് തരകോണയിൽ. ഇപ്പോഴും അവരുടെ സ്ട്രോങ് ആയിട്ട്, ആ തരകോണ എന്ന് പറയുന്നത് പള്ളി പോലും പൂട്ടാൻ പോയ പള്ളിയാണത്. ആ പള്ളിയാണ് തര നമ്മുടെ മഞ്ഞുമൽ പ്രോൺസ് അച്ഛന്മാർ ഏറ്റെടുക്കുകയും അത് മനോഹരം, ഇപ്പോൾ ഒത്തിരി വളർച്ചയുള്ളൊരു പള്ളിയാണത്. വളർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ജനങ്ങൾ കുർബാനയ്ക്ക് വരുന്നുണ്ട്. 3 ഞായറാഴ്ചക്ക് 3 കുർബാനയ്ക്കുള്ള പള്ളിയാണ് ഇപ്പോഴുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഫാർ തോമസ് പള്ളിപ്പറമ്പിൽ.
Viva la Virgen del Carmen. ¡Oh! ¡Viva! ¡Viva!
Que estem entre la parròquia de Sant Josep i Santa Maria, com a bons germans, fent camí cap a Maria. Molt bé! Molt bé, Rosolí. Com vulgueu. Vinga, som-hi.